ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോക്കിംഗ് ആൻഡ് കിച്ചൺ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സെമി ഗ്രേവിയിൽ ഒരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടു നോക്കാം. അതിനുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, സവോള, സ്പ്രിംഗ് ഓനിയൻ, പിന്നെ ഇഞ്ചി, ഇത്ര സാധനങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബോളിനകത്ത് കുറച്ച് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, അജിനോമോട്ടോ, അതുകൂടാതെ പെപ്പർ പൗഡർ, ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് അതിലൊരു കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിലൊക്കെ ഒരുപാട് കീടങ്ങളുള്ളതാണ്, ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കാൽ ഇതൊക്കെ പോയി കിട്ടും. കോളിഫ്ലവറിലെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കോൺഫ്ലോർ, ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സറൊക്കെ ഉണ്ടല്ലോ, കോളിഫ്ലവർ നന്നായിട്ട് മിക്സായി വരണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ക്രിസ്പി ആയിട്ട് വരത്തില്ല. നമുക്കിത് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നേരത്തെ ബാറ്റർ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ കുക്കായി പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഇട്ട കോൺഫ്ലോർ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു പീസ് ആദ്യം ഇട്ട് നോക്കണം, ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ. നമുക്ക് ഇനിയൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കോണോയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോകും. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കോൺ ഓയിലോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം, അതിനുശേഷം നമുക്കിത് മാറ്റാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കോളിഫ്ലവർ നല്ല പ്രോപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി കുക്കിങ് തുടങ്ങാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇപ്പോഴിത് കുക്ക് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി
ഇനി നമുക്കിത് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഡാർക്ക് സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് അജിനോമോട്ടോ, കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോസുകളൊക്കെ സോൾട്ടി ആയതിനാൽ ഇതിന് ഉപ്പിൻ്റെ ആവശ്യം അധികം വേണ്ടി വരില്ല. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഗ്രേവി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി റിച്ച് ഗ്രേവി റെഡിയായി വന്നിരിക്കുകയാണ്. ഈ ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ല തിക്ക് ഗ്രേവിയാക്കി എടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുക. ഈ കോളിഫ്ലവറൊക്കെ ഉടഞ്ഞു പോകാതെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കോളിഫ്ലവർ ജസ്റ്റ് ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സോഗിയായി പോവും. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിത് അധികം ഗ്രേവി ആക്കുന്നില്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമുക്ക് നല്ല ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.